ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടെയാണ്. ആമേൻ. എത്ര പേര് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? താങ്ക് യു. ഹല്ലേലൂയ. 75th റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ? 75th റിപ്പബ്ലിക് ഡേ, 75th. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് അഭിമാനിക്കുന്നുണ്ട് ഭാരതത്തിൽ ജനിച്ചതിൽ? ഹല്ലേലൂയ. എത്ര ലാംഗ്വേജസ്, എത്ര ജനങ്ങൾ ഒരു രാജ്യത്ത് സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ. ആമേൻ. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം ഉണ്ടാകും. ആ വചനം നമുക്ക് നോക്കാം. സാവധാനതയും. 1 തിമോത്തിയോസ് അതിന്റെ 2nd ഒന്ന് മുതൽ 4 വരെ ഉള്ള വാക്യങ്ങൾ. 1 തിമോത്തിയോസിന്റെ ലേഖനം 2nd 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വചനം പറയുന്നത് നോക്കി. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? പ്രാർത്ഥന വേണം, പക്ഷവാദം വേണം, പിന്നെ പ്രെയർ, ഇന്റർസെഷൻ, ആൻഡ് ദെൻ പ്രൈസ്. യാചനയും പ്രാർത്ഥനയും. പ്രാർത്ഥന വേണം, പക്ഷവാദവും. പക്ഷവാദം വേണം. സ്തോത്രവും ചെയ്യണം. സ്തോത്രവും ചെയ്യണം. നാല് കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അടുത്തിരിക്കുന്ന പറഞ്ഞു, നാല് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ രാജ്യത്ത് സമാധാനം പ്രതീക്ഷിക്കുകയേ വേണ്ട. സപ്ലിക്കേഷൻ, പ്രെയർ, ഇന്റർസെഷൻ ആൻഡ് ഗിവിംഗ് താങ്ക്സ്. ബ്രദറെ, എൻ്റെ വിഷയം പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ല, പിന്നെയാ ഞാൻ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വചനം നമ്മളോട് എന്ത് പറയുന്നുവോ അതാണ് നമ്മുടെ അനുഗ്രഹം. ഹല്ലേലൂയ. ഭാരതത്തിലെ 29 സംസ്ഥാനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 75 നമ്മുടെ രാജ്യത്ത് ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും ഐക്യതയും സ്നേഹവും എല്ലാം നമ്മുടെ രാജ്യത്ത് തന്ന ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ഫാദർ. കരങ്ങളെ ഉയർത്തി നന്ദി പറയാം. നിങ്ങൾ എത്ര പേര് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പലരും വാഗൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എന്നാൽ കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഭാരമുണ്ടല്ലോ, അത് തന്നെ പ്രാർത്ഥനയുടെ ഒരടയാളമാണ്. രാമീൻ പറഞ്ഞാട്ടെ, കാരണം നമ്മുടെ ചിന്തകളെ ദൈവം കാണുന്ന ദൈവമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും, ഓ അപ്പോൾ പിന്നെ നമുക്ക് രക്ഷപ്പെട്ടു, നമ്മുടെ ചിന്തകളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. ഇനിയുള്ള നാളുകളിൽ, കഴിഞ്ഞ നാളുകളല്ല, ഇനിയുള്ള നാളുകളിൽ രാജ്യത്ത് ഒരുപാട് സമാധാനം ആവശ്യമുണ്ട്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പൂർണ്ണമായിട്ടും ഒരു ഭരണഘടനയുണ്ടായി, ഒരു ജീവിത ശൈലികൾ എന്തെല്ലാം വേണം എല്ലാം അതെല്ലാം എഴുതി ഉണ്ടാക്കിയ അത് നിലവിൽ വന്നൊരു ദിവസമാണിന്ന്. ഒരു പൗരൻ്റെ അവകാശങ്ങളും എന്തൊക്കെയാണ് അവകാശങ്ങൾ എല്ലാം രാജ്യത്തിൻ്റെ നിയമങ്ങൾ മുഴുവനും എഴുതി അത് ആക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ലോർഡ് ജീസസ്, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സീൽ അല്ലെങ്കിൽ അപ്രൂവൽ ഈ ഭരണഘടന മേലുള്ളപ്പോൾ നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. രാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകുകയല്ല, ഇന്ത്യയെ ബ്ലസ് ചെയ്യാണ് വേണ്ടത്. ഭാരതം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അമേരിക്കയിൽ ജനിക്കാതിരുന്നത്? ദൈവത്തിന് തെറ്റുപറ്റിയോ? എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ ജനിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജനിച്ചത്? അത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ജനിച്ചത്? ഇവിടെ ജനിച്ചത് കർത്താവ് പറഞ്ഞു, അവൻ അവിടെ ജനിക്കും, ഇവൻ ഇവിടെ ജനിക്കും. അപ്പോൾ ചിലരെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകളെല്ലാം വ്യക്തമായിട്ട് എന്ത് എഴുതി വച്ചിരിക്കുകയാണ്, കയ്യിൽ വരച്ചു വച്ചിരിക്കുകയാണ്. ആമീൻ. അടുത്ത ആളോട് പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ പ്ലാനിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നമ്മുടെ പുറകെ വരും. ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അവസാനമായിട്ട് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ റിപ്പബ്ലിക് ഡേയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ആമീൻ പറഞ്ഞാട്ടെ. നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, വിൽ ടേക്ക് ടൈം ഫോർ ദാറ്റ്. നമ്മൾ അതിനുവേണ്ടി സമയമെടുക്കും. നിങ്ങൾ എത്ര പേരുന്ന സന്തോഷത്തിലായിരിക്കുന്നു? ഹല്ലേലൂയ. എല്ലായിടത്തും വളരെ സെലിബ്രേഷനാണ്, രാജ്യം മുഴുവനും ഭയങ്കര ആഘോഷങ്ങളാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചതിൽ നമ്മൾ അതിൽ സന്തോഷിക്കും. സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റാണ്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ സ്നേഹിച്ചാലേ എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങൾ എത്ര പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? അയ്യോ ഉണ്ട് ബ്രദർ, ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞേ, നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചാട്ടെ. ചിലരുടെ ശരീരം അവർ പറയുന്നത്, എൻ്റെ കണ്ണ് അത്ര ശരിയായില്ല, എൻ്റെ മൂക്ക് അത്ര ശരിയായില്ല, എൻ്റെ പല്ല് അത്ര കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് തന്ന ദൈവത്തിന് തെറ്റുപറ്റിയെന്ന. നോ 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 നോ. അടുത്തത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ. നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയാണോ? എന്ന് പറഞ്ഞാട്ടെ, മനോഹരമായ കൈ തന്ന ദൈവത്തിന് സ്തോത്രം, ശബ്ദം തന്ന ദൈവത്തിന്, നല്ല ഷേപ്പ് തന്ന ദൈവത്തിന്, ഹല്ലേലൂയ. നല്ല കളർ തന്ന ദൈവത്തിന് സ്തോത്രം. ചില പറയുന്നത്, അത് ശരിയായില്ല, എൻ്റെ കളർ അത്ര പോരാ. നോ നോ നോ, യു ഹാവ് ടു ലവ് യുവർസെൽഫ്. നിങ്ങളെ തന്നെ സ്നേഹിക്കണം. എല്ലാവരും ഒന്ന് സംസാരിച്ചേ, കം ഓൺ. നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആമേൻ, ആമേൻ. കൈകളെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമോ? 29 സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഗവർണർ, ഓൾ ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സാവധാനത്തേക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സ്, കേരള സംസ്ഥാനം, മറ്റ് 28 സംസ്ഥാനങ്ങൾ, ഇവിടെ എല്ലാം റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ, അമിക്കബിലിറ്റി ഉണ്ടാകട്ടെ, വണ്ണസ് ഉണ്ടാകട്ടെ, യൂണിറ്റി ഉണ്ടാകട്ടെ, വിഷൻ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ ഈവിൾ ശക്തികളും രാജ്യത്ത് തകർക്കപ്പെടട്ടെ. നെഗറ്റീവ് ശക്തികൾ തകർക്കപ്പെടട്ടെ. വർഗീയതയുടെ ശക്തികൾ തകർക്കപ്പെടട്ടെ. ഓ ലോർഡ്, കൾട്ടുകൾ തകർക്കപ്പെടട്ടെ. കൺഫ്യൂഷനുകൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം എല്ലാ കുടുംബങ്ങളിലും വരട്ടെ, എല്ലാ ഭരണാധികാരികളിലും വരട്ടെ. അവരെ ഒരു ഭാഗ്യശക്തികളും സ്വാധീനിക്കാതെ ദൈവത്തിൻ്റെ ആലോചനയിൽ അവരെ നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അവരെ മറ്റുള്ള സ്വാധീന വലയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി രാജ്യത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ദിവസം, ഞങ്ങളുടെ ഒരു സുദിനം അവിടുന്ന് തന്നിരിക്കുമ്പോൾ ഭാരതത്തിലെ ഓരോ പൗരനെയും, ഭാരതത്തിലെ ഓരോ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും, ഭാരതത്തിലെ എല്ലാ അമീൻ ഗവൺമെൻറ് അധികാരങ്ങളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം എല്ലാ സിറ്റിസൻസിൻ്റെ മേലും വരട്ടെ, ഭരണാധികാരികളുടെ മേൽ വരട്ടെ, ദേശത്തിൻ്റെ മേൽ വരട്ടെ, സംസ്ഥാനങ്ങളുടെ മേൽ വരട്ടെ, ജില്ലയുടെ മേൽ വരട്ടെ, പഞ്ചായത്തുകളുടെ മേൽ വരട്ടെ, പിൻകോഡുകളുടെ മേൽ വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം ഞങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കളാകുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളാൽ സകല വംശങ്ങളും ജാതികളും ഈ രാജ്യത്ത് ബ്ലെസ്ഡ് ആകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. വന്ന് യെസ്, കരമടിച്ച് കർത്താവിന് സ്തോത്രം.